അത് നമ്മൾ ഇന്നിവിടെ ഈ പരിചയപ്പെടുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഡ്രോയിങ് അനുസരിച്ച് ആ ഒരു സ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള ബാർ ബാർബന്നിംഗ് ഷെഡ്യൂൾ അതായത് എത്രത്തോളം സ്റ്റീൽ വേണം നമുക്ക് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത് എത്രത്തോളം സ്റ്റീലാണ് എത്രത്തോളം ഉപയോഗത്തിൽ നമുക്ക് വരും എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും സോ നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു പരിചയപ്പെടുന്നത് ഒരു ബീം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബീമിൻ്റെ ബാർബെന്നിങ് ഷെഡ്യൂളാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് സോ ഇതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മളൊരു പത്ത് മീറ്റർ നീളമുള്ള ഒരു ബീം അതുപോലെ തന്നെ ഡെപ്ത്ത് എന്ന് പറയുന്നത് അൻപത് സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്ററും സോ നമുക്ക് ഡ്രോയിങ് തന്നെ അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം കൊടുത്തിരിക്കും പിന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ട്വൻറ്റി എം ഡയമീറ്ററിൻ്റെ റീബാറാണ് നമ്മൾ ടോപ്പിലും അതുപോലെ തന്നെ ബോട്ടത്തിലും കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സി മോളിൽ മൂന്ന് റീബാറുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ താഴെയും മൂന്ന് റീബാർ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്കതിൻ്റെ സ്റ്റിയർ അപ്പ് അതായത് റിങ് ഈ ടോപ്പിലെയും ബോട്ടത്തിലെയും റീബാർ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന റിങ് നമ്മൾ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്നു ടെൻ എം എം ഡയമീറ്റർ അതായത് പത്ത് എം എം ഡയമീറ്ററുള്ള കമ്പി ഉണ്ട് ആണ് നമ്മളതിൻ്റെ സ്റ്റിറപ്പ് മേക്ക് ചെയ്തിരിക്കുന്നത് ഇനി അത് ഇടുന്നത് എത്രയിലാണ് അറ്റ് ടു ഹൺഡ്രഡ് എം എം സെൻറ്റർ സെൻറ്റർ അതായത് ഇരുപത് സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ സ്റ്റിറപ്പ് ഇട്ടിരിക്കുന്നത് സോ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് നമ്മൾ പണിയാൻ പോകുന്ന ആ ഒരു ഡ്രോയിങ്ങിൻ്റെ പ്ലാനിൽ നിന്ന് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ലഭിക്കും ഇത് ഈ ഒരു മെത്തഡ് തന്നെയാണ് നമ്മൾ കോമൺലി ബീം അതുപോലെ തന്നെ സ്ലാബ് കോളം ഫുഡ്ണി ഇങ്ങനെ വരുന്ന ഏതൊരു സ്ട്രക്ചറൽ എലമെൻറ്റിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഇതേ പ്രൊസീജിയർ തന്നെയാണ് സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ബാർബനിങ് ഷെഡ്യൂൾ തയ്യാറാക്കുന്നതെന്ന് സി ഫസ്റ്റ് ഇതാണ് ഇതാണതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ബാർബനിങ് ഷെഡ്യൂൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം ഫസ്റ്റത്ത് ഈയൊരു ഈ ഒരു കോളം എന്ന് പറയുന്നത് സീരിയൽ നമ്പർ സെക്കൻഡ് ഐറ്റം ഐറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ബീമാണെങ്കിൽ ബീം അല്ലെങ്കിൽ സ്ലാബ് അല്ലെങ്കിൽ കോളം ഇതാണ് സെക്കൻഡ് ഐറ്റത്തിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ബാർ ഷേപ്പ് ബാർ ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ബീമിൻ്റെ ഈ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടോപ്പ് റീബാറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സി ഷേപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ റീബാർ ഷേപ്പ് കിട്ടുന്നത് അപ്പോൾ നമ്മളത് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളിവിടെ ഡ്രോ ചെയ്യും അതായത് നമുക്ക് സൈഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഷേപ്പിലുള്ള റീബാറാണെന്നുള്ളത് പിന്നീട് വരുന്ന ഒരു കോളം എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ബാർ അതായത് നമ്മൾ ഏത് ബാറിൻ്റെ ആണോ ഇവിടെ നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ ഡയമീറ്റർ എത്ര വരും സി ഇപ്പോൾ സപ്പോസ് ഈ ഒരു ബാർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ട്വൻറ്റി എം എം ഡയമീറ്റർ ഇപ്പം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് സോ ട്വൻറ്റി എം എ ഡയമീറ്റർ നമ്മൾ എം എം നമ്മളിവിടെ മെൻഷൻ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓഫ് ബാർസ് നമ്പർ ഓഫ് ബാർസ് നമ്മൾ ക്രോസ് സെക്ഷനിൽ നമുക്ക് മെൻഷൻ ചെയ്തിരിക്കും സോ നമ്പർ ഓഫ് ബാർസ് നമുക്ക് അതിൽ നിന്ന് ആയിട്ട് കിട്ടും പിന്നീട് ബാർ ലെങ്ത് അതായത് ഒരു ബാർ ഒരു സിംഗിൾ ഓഫ് ബാറിൻ്റെ നീളം എത്രയാണെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു കോളത്തിൽ എൻറ്റർ ചെയ്യുന്നു തൊട്ടടുത്തായിട്ട് ടോട്ടൽ ബാർ ലെങ്ത് അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബാർ ബാറിൻറ്റു ഒരു ബാറിൻ്റെ ലെങ്ത് അതാണ് ടോട്ടൽ ബാർ ലെങ്ത് എന്ന് പറയുന്നത് പിന്നീട് യൂണിറ്റ് എറ്റ് ഓഫ് ബാർ അതായത് ഒരു ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബാറിൻ്റെ ഒരു മീറ്റർ ലെങ്ത്തിന് വരുന്ന വെയിറ്റ് അതാണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി ബാർ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു പിന്നെ ഒരു ടോട്ടൽ വെയ്റ്റ് ഓഫ് ദി ബാർ അതായത് യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബാർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ ബാർ എന്ന് പറയുന്നത് ഇത് നമുക്കിതൊന്ന് എൻട്രി ചെയ്ത് നോക്കാം ഫോർ ഒരു എക്സാമ്പിളായിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഐറ്റം എന്ന് പറയുന്ന ഒരു ബീം ബീമാണ് നമ്മളിവിടെ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ബീം നമ്മൾ ഇവിടെ എഴുതി ഇതിപ്പോൾ നമ്മൾ എക്സലാണ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഒരു റഫ് ആയിട്ട് നമ്മളിവിടെ ചെയ്തു നോക്കുന്നു ഹാൻഡ് ബൈ ഹാൻഡ് സൊ ബീമിൻ്റെ ഈ ഒരു ഷേപ്പ് നമ്മളിവിടെ എഴുതി പിന്നെ അതുപോലെ തന്നെ ഈ ബാർ ഷേപ്പ് ഇപ്പോൾ നമുക്കറിയാം ഇതൊരു സി ഷേപ്പിലുള്ള ഒരു ബാർ നമ്മളതിവിടെ ഒരു സി ഷേപ്പിലൊരു ബാർ ഇവിടെ വരച്ചു പിന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് ഡെപ്ത്ത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത് പത്ത് മീറ്റർ സോ നോർമലി നമ്മൾ രണ്ട് സൈഡിലും കവർ കൊടുക്കുന്നത് ഫൈവ് സെൻറ്റിമീറ്റർ കവറിംഗ് ആണ് രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ കൊടുക്കുന്നത് സോ നമുക്കത് പത്ത് മീറ്ററിൽ നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ ഈ സൈഡിലും അഞ്ച് സെൻറ്റിമീറ്റർ ഈ ഒരു ഭാഗത്തും നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒൻപത് മീറ്റർ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നമുക്ക് ഈ ഒരു ബാർ ലെങ്ത് കിട്ടും പിന്നെ സൈഡിൽ നമ്മൾ ഇതിൻ്റെ ഡെപ്തിന് അനുസരിച്ചുള്ള ഒരു വാല്യൂ ആണ് കൊടുക്കുന്നത് നമ്മളിവിടെ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ അടുത്ത് കൊടുക്കുന്നു പിന്നീട് നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ക്രോസ് സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ആറ് നമ്പർ ഓഫ് ബാർസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ സിക്സ് നമ്പർ ഓഫ് ബാർസ് സോറി ഡയ ഓഫ് ബാർ ഡയ ഓഫ് ബാർ ട്വൻറ്റി നമുക്കിവിടെ ട്വൻറ്റി എന്ന് എൻ്റർ ചെയ്യാം അതുപോലെ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് സിക്സ് നമ്പേഴ്സ് സിക്സ് നമ്പർ ഓഫ് ബാർസ് അതുപോലെ തന്നെ ബാർ ലെങ് എന്ന് പറയുന്നത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ബാർ ലെങ്ത് സോ ഈ ഒരു ലെങ്ത്ത് പ്ലസ് ഈ ഒരു ലെങ്ത്ത് പ്ലസ് ഈ ഒരു ലെങ്ത് സോ ഇത് മൂന്നുകൂടെ മൾട്ടിപ്ല ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ലെങ്ത്ത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബെൻഡിങ് ലെങ് കൂടി നമ്മൾ ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്യും നമുക്കറിയാം ഇത് ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെച്ചബിൾ ആണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് സോ ആ ഒരു ലെങ്ത്ത് കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നു സോ നമുക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് ടെൻ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്ത് നമുക്ക് ഈ ഒരു ബാറിനെ ഒരു സിംഗിൾ ബാർ ലെങ്ത് കിട്ടും പിന്നെ ടോട്ടൽ ബാർ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് ബാർസ് ഇൻറ്റു ബാർ ലെങ്ത്ത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ലെങ് ലെങ്ത് ആണ് നമുക്ക് ടോട്ടൽ ബാർ ലെങ്ത് എന്ന് പറയുന്നത് സോ നമുക്കത് ഇവിടെ കിട്ടുന്നത് സിക്സ്റ്റി ത്രീ റെണ്ണി മീറ്റർ നമുക്ക് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് കിട്ടുന്നു പിന്നീട് വരുന്ന യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദി ബാർ ഇത് നമുക്ക് ഓരോ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദി ബാർ നമ്മൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോ ബാറിനും സെപ്പറേറ്റ് എത്രയാണ് യൂണിറ്റ് വെയ്റ്റ് വരുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുവാണെങ്കിൽ ആ വീഡിയോ കാണുക സോ നമുക്കിവിടെ ഒരു ട്വൻറ്റി എം എം ബാറിന് വരുന്ന യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫോർ സെവൻ എന്നുള്ള ഒരു യൂണിറ്റ് വെയ്റ്റ് ഇവിടെ വരുന്നു പിന്നീട് ടോട്ടൽ വെയ്റ്റ് ഓഫ് ദി ബാർ സോ ഈ ഒരു ബാറിന് വരുന്ന ഇത്രയും ഇത്രയും ബാറിന് വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ബാർസിന് വരുന്ന വെയ്റ്റ് ഇതും എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബാറിൻറ്റു വെയ്റ്റ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദി ബാർ സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് സിക്സ് വൺ കെ ജി ആണ് നമുക്ക് ഈ ഒരു ബാറിന് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് സോ ഇതുപോലെ തന്നെ നമുക്ക് മറ്റു ഏതെല്ലാം എലമെൻസാണോ ആ ബാറിംഗ് റീ ബാർസിൽ ഉള്ളത് അതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം മറ്റു കാര്യം എന്ന് പറയുന്നത് സി ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിറപ്പ് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്റ്റിറപ്പിൻ്റെ ഭാഗം കൊടുക്കുകയാണെങ്കിൽ സ്റ്റിറപ്പിൻ്റെ ഷേപ്പ്സ് നമുക്കതുപോലെ ഇവിടെ മെൻഷൻ ചെയ്യാം അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്യാം ഈ ഒരു ഭാഗത്ത് ട്വൻ്റി അതായത് ഇപ്പോൾ ട്വൻ്റി നമ്മൾ കൊടുക്കുന്നത് തേർട്ടിയാണ് ടോട്ടൽ ബീം വിത്ത് സോ ഫൈവ് സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്റർ കവറിങ് മൈനസ് ചെയ്തിട്ടുള്ള ആണ് ട്വൻ്റി സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി സെൻറ്റിമീറ്റർ അതായത് ഫിഫ്റ്റി എന്ന് പറയുന്ന ഡയമെൻഷനിൽ നിന്ന് ഫൈവ് ഫൈവ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പിന്നെ അതുപോലെ തന്നെ ഡയ ഓഫ് ബാർ എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു ടെൻ എം എം ഡയ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ടെൻ എം എം ഡയമീറ്റർ നമ്പർ ഓഫ് ബാർസ് ഈ നമ്പർ ഓഫ് ബാർസ് നമുക്ക് കിട്ടുന്നതിന് ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അതായത് സ്റ്റിറപ്സിൻ്റെ നമ്പർ നമുക്ക് കിട്ടുന്നതിന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബാർ മൈനസ് രണ്ട് സൈഡിലുമുള്ള കവർ അതായത് ടെൻ മൈനസ് പോയിൻ്റ് വൺ ഫൈവ് ഫൈവ് മൈനസ് ചെയ്യുമ്പോൾ പോയിൻറ്റ് വൺ അതായത് നയൻ പോയിൻ്റ് നയൻ സോ അതിനെ നമുക്ക് എത്ര സ്പേസിങ്ങിലാണോ കൊടുക്കേണ്ടത് ആ ഒരു സ്പേസിങ് അതായത് ടു ഹൺഡ്രഡ് സ്പേസിങ്ങിലാണ് കൊടുക്കേണ്ടത് സോ നമുക്ക് നയൻ പോയിൻറ്റ് നയൻ ഡിവൈഡ് ബൈ പോയിൻ്റ് ടു ഒരു ആൻസർ കിട്ടും അതിൽ പ്ലസ് ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെറപ്പ് എന്ന് പറയുന്നത് സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെറപ്പ് എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ നമ്പേഴ്സ് അതുപോലെ തന്നെ വൺ ബാർ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓരോ ബാർ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം സോ അതിൻ്റെ ബാർ ലെങ്ത് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ സെവൻ മീറ്റർ ലെങ്ത് നമുക്ക് കിട്ടുന്നു സോ ടോട്ടൽ നമ്പർ ഓഫ് ബാർ ലെങ്ത് എന്ന് പറയുന്നത് സെവൻ്റി ഫോർ പോയിൻ്റ് നയൻ സെവൻ മീറ്റർ ലെങ്ത്ത് ഇതിൻ്റെ ടോട്ടൽ ബാർ ലെങ്ത് കിട്ടും പിന്നീട് അടുത്ത കോളത്തിൽ എന്ന് പറയുന്നത് യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദി ബാർ സോ ടെൻ എം എം ഡയമീറ്ററിൻ്റെ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് കെ ജി പെർ മീറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നത് സോ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ പോയിൻ്റ് നയൻ എയിറ്റ് കെ ജി നമുക്ക് ടോട്ടൽ വെയ്റ്റ് വരും സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു ബീമിൽ അല്ലെങ്കിൽ കോളത്തിൽ അല്ലെങ്കിൽ സ്ലാബിൽ നമുക്ക് എത്രത്തോളം സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റീൽ എലമെൻറ്റ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ സീരിയൽ നമ്പർ കൊടുത്ത പോലെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ടോട്ടൽ എഴുതുക പിന്നീട് നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അതായത് ടോട്ടൽ ബാർ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു സമ ഇതിൻ്റെ ഒരു മൊത്തം ആഡ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന റിസൾട്ടായിരിക്കും ഇതിൻ്റെ ഒരു ടോട്ടൽ സമേഷെന്ന് പറയുന്നത് അതുപോലെ തന്നെ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ ബാറ് ഇപ്പോൾ നമുക്കിവിടെ ഓരോ സ്റ്റീലിൻ്റെയും ടോട്ടൽ വെയ്റ്റ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൊത്തം ആവശ്യമായുള്ള വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ ഒരു കോളത്തിൽ മൊത്തം വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തുമ്പോൾ കിട്ടുന്ന വെയ്റ്റാണ് നമുക്ക് ടോട്ടലി ഈ ഒരു കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ട് വരുന്ന സ്റ്റീൽ വെയിറ്റ് എന്ന് പറയുന്നത് സോ ഇതുപോലെ നമുക്ക് ഏതൊരു സ്ട്രക്ചറിൻ്റെയും വെയിറ്റ് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും